ഞാനൊരു ഭക്തനാണ്, വൈദ്യമാണ് എന്റെ തൊഴിൽ, അല്പസ്വല്പം മന്ത്രവാദം അറിയാം. പക്ഷെ എന്ത് ചെയ്യാം, എന്ത് ചെയ്തും ഒരു കര പറ്റുന്നില്ല, അടിത്തറ ഉറപ്പിക്കാൻ പറ്റണ്ടേ. അവിടെ നിന്നിടെ ഒരു മുടന്തനെ നൊടിക്കടയിൽ രോഗം മാറ്റിയത് കേട്ടു. എന്നെ അവിടുത്തെ ശിഷ്യനാക്കണം, ആ വിദ്യ ഒന്ന് പഠിപ്പിച്ചു തരും. ഞാൻ വൈദ്യനോ മന്ത്രവാദിയോ ഒന്നുമല്ല, ഒരു വിദ്യയും എനിക്ക് പരിചിതമല്ല. ഇപ്പൊ മനസ്സിലായി, മനസ്സിലായി. ശാസ്ത്ര സേവ, ശാസ്ത്ര സേവ, ആതുര ശുശ്രൂഷ, ജനസേവ. അയ്യോ അയ്യോ, അതല്ലല്ലേ എന്റെ ഉദ്ദേശം. കർത്താവായ ഈശോമിശിഹായുടെ കാൽപ്പാടുകൾ ഞാൻ പിന്തുടരുന്നു. ആ മാർഗം മാത്രമേ ലോകത്തിന് ശാശ്വത സമാധാനം നേടിക്കൊടുക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് മാർഗം സ്വീകരിച്ചാലും എനിക്ക് എന്റെ അടിത്തറ ഒന്ന് ഉറപ്പിക്കണം, അതിനങ്ങ് എന്നോട് സഹായിക്കും. ന്യായമായ ഏത് സഹായവും എപ്പോഴും നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. അയ്യോ അത് മതി അത് മതി. പിന്നെ എന്റെ കൂടെ കുറെ രോഗികൾ വന്നിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഔഷധവും കൊടുത്തു, അറിയാവുന്ന എല്ലാ മന്ത്രവും ചെയ്തു. ഒരു രക്ഷയില്ല, അവരെ കൂടി അങ്ങൊന്ന് രക്ഷിക്കണം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ഫലം ദൈവത്തിന്റെ കയ്യിലാണ്. പക്ഷെ ഫലം കിട്ടണം, അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും അനുവദിക്കുന്നു. അശരണർക്ക് ഈ വാതിൽ എപ്പോഴും തുറന്നിരിക്കും. ഒരു രക്ഷയില്ല, അദ്ദേഹം ധ്യാനത്തിലാണ്. പിന്നെ ഞാൻ കാലുകയറി പിടിച്ച് ഒരു വിധത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സ്നേഹത്തിലാണെന്ന് വെച്ചോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം, നമ്മളോട് ഈ കാണിക്കുന്ന സ്നേഹം നമ്മൾ അങ്ങോട്ട് കാണിച്ചില്ലെങ്കിൽ ഇതങ്ങ് പോകും. അതിന് അദ്ദേഹം പ്രതിഫലമൊന്നും വാങ്ങില്ല എന്നാണല്ലോ പറയണേ കേട്ടത്. താനെ എവിടത്തുകാരനാണോ ദൈവം നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ വഴിപാട് നമ്മൾ കൊടുക്കുന്നത്? ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ചെയ്തോളാം. ഇത് പറഞ്ഞ മാത്രം പോരാ, കയ്യോടെ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തെങ്കിൽ കാര്യം നടക്കും. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറ. അത് ഞാൻ പറയാം, താ ഇങ്ങോട്ടോ. ഇതെല്ലാം നിങ്ങൾ അടുത്ത് ഉറപ്പിച്ചു തോന്നുന്നു. അയ്യോ എന്റെ പൊന്നു സ്വാമി. കർത്താവിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ചെയ്ത കൊള്ളരുതായ്മകൾക്ക് ലഭിച്ച ശിക്ഷ, ഇതിൽ നിന്ന് മോചനം നേടാൻ ആ നീതിമാനത്തിന്റെ ശരണം പ്രാപിക്കും. അയ്യോ ഞാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. എന്റെ കൊഴക്കല്ലേ സ്വാമി, എനിക്കിത് പൊക്കി വലിച്ച് നടക്കാനുള്ള ആരോഗ്യമില്ല എന്റെ പൊന്നു സ്വാമി. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. നിങ്ങളുടെ ഗുരുതരമായ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ഈ രോഗം ഒരു കാലിൽ നിന്നും മാറാതെ നിലനിൽക്കട്ടെ. അയ്യോ, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ സന്തതി പരമ്പരകൾ. എന്റെ പൊന്നു സ്വാമി, ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും പരമ്പരയ്ക്കും മരണോ? എന്നെ ഒന്ന് രക്ഷിക്ക് സ്വാമി. അയ്യോ ഇത് സഹിക്കോ. നമ്മുടെ തലസ്ഥാന നഗരമായ ഈ കൊടുങ്ങല്ലൂരിൽ ക്രിസ്തുദേവന്റെ ഒരു ആരാധനാലയം നിർമ്മിക്കുന്നതിനുള്ള സമ്മതപത്രം വിശുദ്ധ തോമാവറുകൾക്ക് നാം സസന്തോഷം സംഭാവന നൽകുന്നു. കുഞ്ഞുണ്ണി, നമ്മൾ ഈ നിർമ്മിക്കുന്ന ദേവാലയത്തിന്റെ എല്ലാ ചുമതലകളും ഞാൻ കുട്ടനെ ഏൽപ്പിക്കുന്നു. രാജവംശത്തിൽ പിറന്ന അങ്ങാകട്ടെ ഇതിന്റെ ആദ്യത്തെ വികാരിയും ഭരണാധികാരി. അത് അങ്ങ് തന്നെ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് എന്റെ അപേക്ഷ. അങ്ങയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രം എന്നെ അനുവദിച്ചത്. ഒരിടത്തും സ്ഥിരമായി താമസിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ ഇനി എന്റെ അടുത്ത പ്രവർത്തന കേന്ദ്രത്തിലേക്ക് പോവുകയാണ്.
ഈ വെള്ളം കുടിക്കാൻ കൊള്ളാമോ? ഇത് കുടിക്കണ്ട, കുറച്ച് സംഭാവന കൊണ്ടൊന്ന് കൊടുക്കൂ. അല്ല മേൽശാന്തിയോ, കൊടുങ്ങല്ലൂർ സേവനം തീർന്നെന്ന് കേട്ടുമല്ലോ. അരിച്ചോളിക്കര സംബന്ധം എങ്ങനെ ഇരിക്കുന്നു? ആഹാ, അങ്ങനെയാണോ? വരുത്തൻ ആണുങ്ങളെ അപമാനിക്കണം എന്നപ്പോഴില്ല അല്ലേ? പൊയ്ക്കാവിടുന്ന് അല്ലെങ്കിൽ അരിച്ച് പുറത്തും എംബോക്കി നിനക്ക് സംഭാരം തരാൻ നിരൂപിച്ചപ്പോഴേ കരു തെറ്റി. നോം വെച്ചരിച്ചില്ല നിപ്പ്, പൊയ്ക്കാവിടുന്ന്. അയ്യേ, ഉണ്ണി എന്നെ തൊട്ടല്ലോ, അശുദ്ധായി. ഇനി കുളിച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ കയറാൻ. ഞാൻ ശുദ്ധമാറിയിട്ടില്ല, ദേവീദിവസം തന്നെയാ എന്റെയും പുറപ്പാട്. ഇവിടെ എങ്ങും ദേവിക്ഷേത്രം ഇല്ലല്ലോ. ഉണ്ടല്ലോ. എവിടെ? എന്റെ ദേവി യമധർമ്മനെ വിഡ്ഢിയാക്കി സത്യവാന്റെ ജീവൻ വീണ്ടെടുത്ത സാക്ഷാൽ സാവിത്രി ദേവിയുടെ പുനർജന്മം. എന്റെ ഹൃദയ ദേവത തങ്ങുന്നില്ല. അപ്പോ ഉണ്ണി ഇല്ലത്തേക്കായിരുന്നോ? ആയിരുന്നു, ഇനി പോകേണ്ടെന്ന് തീരുമാനിച്ചു. അതെന്താ? ദേവതയില്ലാത്ത അമ്പലത്തിൽ ഭക്തം പോയിട്ട് കാര്യമില്ല. ദീപാരാധന കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചെത്തും. അതുവരെ ഞാൻ ഇവിടെ കാത്തിരിക്കും. ഒറ്റയ്ക്കോ? അല്ലാതെന്താ നിവൃത്തി? ആട്ടെ, സാവിത്രി എന്തെന്ന് ഒറ്റയ്ക്ക് പുറപ്പെട്ടത്? ഋഷിനിമാരെ ആരെയും കാണുന്നില്ലല്ലോ. അവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കോ? അത് ശരി. അപ്പോൾ നിത്യവും ക്ഷേത്രത്തിൽ പോവാറുണ്ടോ? ഇല്ല. ഇന്ന് പ്രത്യേകിച്ച്? ഇന്ന് എന്താ ആഴ്ച? തിങ്കൾ. അത് തന്നെ, ഇന്ന് എനിക്ക് വ്രതവാ. ഓ, സോമവാരവ്രതം. അതെ. എന്തിനാ? എന്തിനാ? നല്ല ഭർത്താവിനെ കിട്ടാൻ ആയിരിക്കും. എന്നാൽ ഈ നിലത്തേക്ക് മടങ്ങാമല്ലോ. സംശയിക്കണ്ട, ഭഗവാൻ പ്രസാദിച്ചിരിക്കുന്നു. എങ്ങനെ? എന്റെ കാരണവന്മാർ സാവിത്രിയുടെ കാരണവന്മാരുമായി ആലോചിച്ച് വേളി തീരുമാനിച്ചു. എന്നാലും വേളി കഴിയുന്നവരെ ഇത് മുടക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇതെന്റെ പ്രാർത്ഥനയാ. ഉണ്ണി പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് നോക്കി തുടങ്ങിയത്. എന്റെ ഉണ്ണി തന്നെ. സാവിത്രി, എന്താ ചെയ്യുക? കാളസർപ്പ ദംശനമാ. അയ്യോ, അവിടെ ഒന്നും കൂടി എന്നെ ഉപേക്ഷിക്കരുത്. ആ ചിന്നോട്ടുണ്ടായ അരുമസന്തതിയാണിത്. ഇവനെ രക്ഷിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ആ പാമ്പിനെ വിട്ട് എന്നെ കൂടി കടുപ്പിച്ചു. മനുഷ്യനെ കൊണ്ട് ആവുന്നതല്ലേ സാധിച്ചു? ഈ കുട്ടിയെ അയച്ച് അത്രേ വിളിച്ചിട്ടുള്ളൂ. അലംഘനീയ കമലാസൻ ആജ്ഞ. ഈ കുട്ടിയെ ഞാൻ ഒന്ന് പരിശോധിക്കുന്ന വിരോധമുണ്ട്. നമുക്കെന്താ വിരോധം? ആര് പരിശോധിച്ചാലും ഈ കുട്ടിയുടെ ജീവൻ വീണ്ടെടുക്കാൻ സാധ്യമല്ല. നിശ്ചയം കർത്താവിന്റെ കനിവുണ്ടെങ്കിൽ ഏത് ജീവനും വീണ്ടും. കർത്താവ്? ഏത് കർത്താവ്? എന്റെ ഗുരുനാഥ, ലോകരക്ഷകനായ ഈശോ മിശിഹ. ഓ, ഒരു പുതിയ മതക്കാരൻ വന്നിരിക്കണമെന്ന് കേട്ടു. അത് നിങ്ങളാണോ? അതെ. നിങ്ങളുടെ കർത്താവിന്റെ ദൈവം കൊണ്ട് ആ കുട്ടികളെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ? കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ നമുക്കതൊന്ന് കാണണമല്ലോ. കണ്ടാൽ മാത്രം പോരാ, അത് അംഗീകരിക്കുകയും വേണം. തത്ത കുഞ്ഞിനെ ജീവിപ്പിക്കുമെങ്കിൽ ആ സിദ്ധി അംഗീകരിക്കുന്നതാണല്ലോ മര്യാദ. അങ്ങ് ശുദ്ധനാണെന്ന് എനിക്കറിയാം.
അവരുടെ അനുഗ്രഹത്തിന് നാം പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ഈശോ മിശിഹ നമ്മെ രക്ഷിക്കട്ടെ.